ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ശ്രീസ് പി എസ് സി ടിപ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ പഠിക്കാൻ പോകുന്നത് എല്ലാ പി എസ് സി പരീക്ഷകളിലും ചോദിക്കാൻ സാധ്യതയുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസും അവയുടെ ആൻസേഴ്സുമാണ് അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോകാം ഓക്കെ പിരമിഡുകൾ ഏതു നദിയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത് പിരമിഡുകൾ ഏതു നദിയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത് നയൽ നദി സുഗ്ന തടാകം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് സുഗ്ന തടാകം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ചണ്ഡീഗഡ് നാഗാലാൻഡിലെ ഔദ്യോഗിക ഭാഷ ഏതാണ് നാഗാലാൻഡിലെ ഔദ്യോഗിക ഭാഷ ഏതാണ് ഇംഗ്ലീഷ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ കേരള കലാമണ്ഡലം സ്ഥാപിച്ചത് ആരാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ കേരള കലാമണ്ഡലം സ്ഥാപിച്ചത് ആരാണ് വള്ളത്തോൾ നാരായണ മേനോൻ പിശാജിൻ്റെ ഹൃദയമുള്ള പുണ്യവാളൻ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ഡൽഹി സുൽത്താൻ ആരാണ് മുഹമ്മദ് ബിൻ തുക്ലക് പിശാജിൻ്റെ ഹൃദയമുള്ള പുണ്യവാളൻ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ഡൽഹി സുൽത്താൻ ആരാണ് മുഹമ്മദ് ബിൻ തുക്ലക് നാവികരുടെ പ്ലേഗ് എന്നറിയപ്പെടുന്നത് എന്ത് സ്കർവി നാവികരുടെ പ്ലേഗ് എന്നറിയപ്പെടുന്നത് സ്കർവി പിസയിലെ ചെരിഞ്ഞ ഗോപുരത്തിൻ്റെ ശില്പി ആരാണ് പിസയിലെ ചെരിഞ്ഞ ഗോപുരത്തിൻ്റെ ശില്പി ആരാണ് ബനാനസ് പിതൃഹത്യയിലൂടെ സിംഹാസനം കൈയടക്കിയ ഇന്ത്യ ചരിത്രത്തിലെ ആദ്യത്തെ രാജാവ് അജാതശത്രു പിതൃഹത്യയിലൂടെ സിംഹാസനം കൈയടക്കിയ ഇന്ത്യ ചരിത്രത്തിലെ ആദ്യത്തെ രാജാവാണ് അജാതശത്രു രാമചരിത മാനസം മലയാളത്തിൽ വിവർത്തനം ചെയ്തത് വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പ് രാമചരിത മാനസം മലയാളത്തിൽ വിവർത്തനം ചെയ്തത് വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പ് പിരമിഡുകളുടെ നാട് എന്നറിയപ്പെടുന്ന രാജ്യം ഏത് പിരമിഡുകളുടെ നാട് എന്നറിയപ്പെടുന്ന രാജ്യം ഏത് ഈജിപ്ത് പട്ടടയ്ക്കൽ മന്ദിരങ്ങൾ ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത് കർണാടകം പട്ടടയ്ക്കൽ മന്ദിരങ്ങൾ ഏത് സംസ്ഥാനത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് കർണാടകം നാല് കാലുകളുടെയും മുട്ടുകൾ ഒരുപോലെ മടക്കാൻ കഴിയുന്ന മൃഗം ഏത് ആന നാല് കാലുകളുടെയും മുട്ടുകൾ ഒരുപോലെ മടക്കാൻ കഴിയുന്ന മൃഗം ഏത് ആന പ്രിവിപ്പേഴ്സ് നിർത്തലാക്കിയ പ്രധാനമന്ത്രി അതായത് നാട്ടുരാജാക്കന്മാർക്ക് നൽകി വന്നിരുന്ന ആനുകൂല്യമാണ് പ്രീവിപ്പേഴ്സ് പ്രീവിപ്പേഴ്സ് നിർത്തലാക്കിയ പ്രധാനമന്ത്രിയാണ് ഇന്ദിരാഗാന്ധി ബുദ്ധമതക്കാരുടെ ആരാധനാലയം ഏതാണ് പഗോഡ ബുദ്ധമതക്കാരുടെ ആരാധനാലയമാണ് പഗോഡ ക്ഷേത്രം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ക്ഷേത്രം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് തിരുനാവായ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ ചിക്കാഗോയിൽ നടന്ന മതസമ്മേളനത്തിൽ പങ്കെടുത്ത ഭാരതീയനാണ് സ്വാമി വിവേകാനന്ദൻ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ ചിക്കാഗോയിൽ നടന്ന മതസമ്മേളനത്തിൽ പങ്കെടുത്ത ഭാരതീയനാണ് സ്വാമി വിവേകാനന്ദൻ പ്രജാമണ്ഡലത്തിൻ്റെ സ്ഥാപകനാർ പ്രജാമണ്ഡലത്തിൻ്റെ സ്ഥാപകനാർ വി ആർ കൃഷ്ണൻ എഴുത്തച്ഛൻ ണിയമ്മയ്ക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിക്കൊടുത്ത കൃതി മുത്തശ്ശി ബാലാമണിയമ്മക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിക്കൊടുത്ത കൃതി കൃതിയേത് മുത്തശ്ശി നാവിക പരിശീലന കേന്ദ്രമായ ഐ എൻ എസ് വെണ്ടുരുത്തി എവിടെയാണ് കൊച്ചി നാവിക പരിശീലന കേന്ദ്രമായ ഐ എൻ എസ് വെണ്ടുരുത്തി എവിടെയാണ് കൊച്ചി ഫ്യൂസ് വയർ ഏതെല്ലാം ലോഹങ്ങളുടെ സങ്കലനമാണ് ടിന്നും ലഡും ഫ്യൂസ് വയർ ഏതെല്ലാം ലോഹങ്ങളുടെ സങ്കലനമാണ് ടിന്നും ലഡും ബസ്ര ഏതു രാജ്യത്തെ തുറമുഖമാണ് ഇറാഖ് ബസ്ര ഏതു രാജ്യത്തെ തുറമുഖമാണ് ഇറാഖ് ബുദ്ധമത ഗ്രന്ഥങ്ങൾ രചിക്കപ്പെട്ട ഭാഷ ഏത് പാലി ബുദ്ധമത ഗ്രന്ഥങ്ങൾ രചിക്കപ്പെട്ട ഭാഷ ഏത് പാലി ബഗിൻ ചന്ദ്ര ചാറ്റർജിയുടെ ആദ്യത്തെ നോവലാണ് ദുർഗേശ നന്ദിനി ബഗിൻ ചന്ദ്ര ചാറ്റർജിയുടെ ആദ്യത്തെ നോവലാണ് ദുർഗേശ നന്ദിനി ബർമ്മയുടെ പേര് മ്യാൻമാർ എന്നാക്കിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് ബർമ്മയുടെ പേര് മ്യാൻമാർ എന്നാക്കിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് മലയാള മനോരമയുടെ സ്ഥാപകൻ ആര് കണ്ടത്തിൽ വർഗീസ് മാപ്പിള മലയാള മനോരമയുടെ സ്ഥാപകൻ ആര് കണ്ടത്തിൽ വർഗീസ് മാപ്പിള നാഷണൽ ഫിസിക്കൽ ലബോറട്ടറി എവിടെയാണ് ന്യൂഡൽഹി നാഷണൽ ഫിസിക്കൽ ലബോറട്ടറി എവിടെയാണ് ന്യൂഡൽഹി പാമ്പുകളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് രാജവെമ്പാല പാമ്പുകളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് രാജവെമ്പാല കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനം എവിടെയാണ് ഇരവികുളം കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനം എവിടെയാണ് ഇരവികുളം സബർമതിയിലെ സന്യാസി എന്നറിയപ്പെടുന്നത് ആര് മഹാത്മാഗാന്ധി സബർമതിയിലെ സന്യാസി എന്നറിയപ്പെടുന്നത് ആര് മഹാത്മാഗാന്ധി ബഗ്ലിഹാർ ജലവൈദ്യുത പദ്ധതി ഏത് സംസ്ഥാനത്താണ് ജമ്മു കാശ്മീർ ബഗ്ലിഹാർ ജലവൈദ്യുത പദ്ധതി ഏത് സംസ്ഥാനത്താണ് ജമ്മു കാശ്മീർ ഗോപാലൻ രചിച്ച ഭക്തകവി ആര് പൂന്താനം സന്താന ഗോപാലൻ രചിച്ച ഭക്തകവി ആര് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷന്റെ ആസ്ഥാനം റോം ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷന്റെ ആസ്ഥാനം റോം ഏറ്റവും പഴക്കമുള്ള ഫെഡറൽ ഭരണഘടനയുള്ള രാജ്യം യു എസ് എ ഏറ്റവും പഴക്കമുള്ള ഫെഡറൽ ഭരണഘടനയുള്ള രാജ്യം യു എസ് എ ഏറ്റവും പഴക്കമുള്ള ദേശീയ ഗാനം ഏതു രാജ്യത്തിൻ്റെതാണ് ജപ്പാൻ ഏറ്റവും പഴക്കമുള്ള ദേശീയ ഗാനം ഏതു രാജ്യത്തിൻ്റേതാണ് ജപ്പാൻ അവിവാഹിതനായ ഏക ഇന്ത്യൻ പ്രസിഡന്റ് എ പി ജെ അബ്ദുൽ കലാം അവിവാഹിതനായ ഏക ഇന്ത്യൻ പ്രസിഡന്റ് എ പി ജെ അബ്ദുൾ കലാം അക്ബർ നിരോധിച്ച ജസിയ നികുതി പുനഃസ്ഥാപിച്ച മുഗൾ ചക്രവർത്തി ആര് ഔറംഗസേബ് അക്ബർ നിരോധിച്ച ജസിയ നികുതി പുനഃസ്ഥാപിച്ച മുഗൾ ചക്രവർത്തി ആര് ഔറംഗസേബ് ഏർക്കാട് ഏതു സംസ്ഥാനത്തെ വിനോദസഞ്ചാര കേന്ദ്രമാണ് തമിഴ്നാട് ഏർക്കാട് ഏതു സംസ്ഥാനത്തെ വിനോദസഞ്ചാര കേന്ദ്രമാണ് തമിഴ്നാട് സോഡിയം വേപ്പർ ലാമ്പ് ഏതു നിറത്തിൽ പ്രകാശിക്കും മഞ്ഞ സോഡിയം വേപ്പർ ലാമ്പ് ഏതു നിറത്തിൽ പ്രകാശിക്കും മഞ്ഞ ഏറ്റവും വലിയ ലാറ്റിൻ അമേരിക്കൻ രാജ്യം ബ്രസീൽ ഏറ്റവും വലിയ ലാറ്റിൻ അമേരിക്കൻ രാജ്യം ബ്രസീൽ ഏറ്റവും വലിയ കുഞ്ഞിനെ പ്രസവിക്കുന്ന ജന്തു നീലത്തിമിംഗലം ഏറ്റവും വലിയ കുഞ്ഞിനെ പ്രസവിക്കുന്ന ജന്തു നീലത്തിമിംഗലം കുമാരനാശാന്റെ നളിനി എന്ന കൃതിക്ക് അവതാരിക എഴുതിയത് ആര് എ ആർ രാജരാജവർമ്മ കുമാരനാശാന്റെ നളിനി എന്ന കൃതിക്ക് അവതാരിക എഴുതിയത് ആര് എ ആർ രാജരാജ വർമ്മ കല്ലുമാല സമരം നയിച്ചത് അയ്യങ്കാളി കല്ലുമാല സമരം നയിച്ചത് അയ്യങ്കാളി ബുദ്ധമതത്തിന്റെ ഏതു വിഭാഗത്തെയാണ് കനിഷ്കൻ പ്രോത്സാഹിപ്പിച്ചത് മഹായാനം ബുദ്ധമതത്തിന്റെ ഏതു വിഭാഗത്തെയാണ് കനിഷ്കൻ പ്രോത്സാഹിപ്പിച്ചത് മഹായാനം ഫിനോഫ്തലിന് ആസിഡിലുള്ള നിറം നിറമില്ല ഫിനോഫ്തലിന് ആസിഡിലുള്ള നിറം നിറമില്ല ലെജിസ്ലേറ്റീവ് കൗൺസിലുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ കർണാടകം ആന്ധ്രാപ്രദേശ് തെലുങ്കാന ലെജിസ്ലേറ്റീവ് കൗൺസിലുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ കർണാടകം ആന്ധ്രാപ്രദേശ് തെലുങ്കാന ബിലാത്തി വിശേഷം എന്ന യാത്രാ വിവരണം രചിച്ചത് ആര് കെ പി കേശവമേനോൻ ബിലാത്തി വിശേഷം എന്ന യാത്രാ വിവരണം രചിച്ചത് ആര് കെ പി കേശവമേനോൻ പഞ്ചാബിലെ നദികളിൽ ഏറ്റവും വലുത് ഏത് സത്ലജ് പഞ്ചാബിലെ നദികളിൽ ഏറ്റവും വലുത് ഏത് സത്ലജ് നാഷണൽ ജുഡീഷ്യൽ അക്കാദമി എവിടെയാണ് ഭോപ്പാൽ നാഷണൽ ജുഡീഷ്യൽ അക്കാദമി എവിടെയാണ് ഭോപ്പാൽ ഓടക്കുഴൽ അവാർഡ് നൽകുന്നത് ഗുരുവായൂരപ്പൻ ട്രസ്റ്റ് ഓടക്കുഴൽ അവാർഡ് നൽകുന്നത് ഗുരുവായൂരപ്പൻ ട്രസ്റ്റ് ഓടക്കുഴൽ അവാർഡ് ഏർപ്പെടുത്തിയത് ജി ശങ്കരക്കുറുപ്പ് ഓടക്കുഴൽ അവാർഡ് ഏർപ്പെടുത്തിയത് ജി ശങ്കരക്കുറുപ്പ് പഞ്ചാബ് സിംഹം എന്നറിയപ്പെട്ട നേതാവ് ലാല ലജ്പത് റായ് പഞ്ചാബ് സിംഹം എന്നറിയപ്പെട്ട നേതാവ് ആര് ലാല ലജ്പത് റായ് ഓടി വിളയാട് പാപ്പ എന്ന ദേശഭക്തിഗാനം രചിച്ചത് ആര് സുബ്രഹ്മണ്യ ഭാരതി ഓടി വിളയാട് പാപ്പ എന്ന ദേശഭക്തിഗാനം രചിച്ചത് ആര് സുബ്രഹ്മണ്യ ഭാരതി വിറ്റാമിൻ ബി വണ്ണിന്റെ ശാസ്ത്രനാമം തയമിൻ വിറ്റാമിൻ ബി വണ്ണിന്റെ ശാസ്ത്രനാമം തയമിൻ ഹരിതകത്തിൽ അടങ്ങിയിരിക്കുന്ന ലോഹം മഗ്നീഷ്യം ഹരിതകത്തിൽ അടങ്ങിയിരിക്കുന്ന ലോഹം മഗ്നീഷ്യം കേരളത്തിലെ ആദ്യത്തെ മുസ്ലിം പള്ളി ഏത് കൊടുങ്ങല്ലൂർ കേരളത്തിലെ ആദ്യത്തെ മുസ്ലിം പള്ളി ഏത് കൊടുങ്ങല്ലൂർ പഞ്ചായത്തി രാജ് ദിനമായി ആചരിക്കുന്ന ദിനം ഏപ്രിൽ ഇരുപത്തി നാല് പഞ്ചായത്തി രാജ് ദിനമായി ആചരിക്കുന്ന ദിവസം ഏപ്രിൽ ഇരുപത്തി നാല് കേരളത്തിലെ ആദ്യത്തെ ആയുർവേദ കോളേജ് തിരുവനന്തപുരം കേരളത്തിലെ ആദ്യത്തെ ആയുർവേദ കോളേജ് തിരുവനന്തപുരം ഹരിത വിപ്ലവം ആരംഭിച്ചത് ഏതു രാജ്യത്താണ് മെക്സിക്കോ ഹരിത വിപ്ലവം ആരംഭിച്ചത് ഏതു രാജ്യത്താണ് മെക്സിക്കോ യേശു ക്രിസ്തു ജനിച്ച വർഷം ബി സി നാല് യേശുക്രിസ്തു ജനിച്ച വർഷം ബി സി നാല് ഇനി നമുക്ക് ഒരേ ഉത്തരം വരുന്ന കുറച്ച് ചോദ്യങ്ങൾ പഠിക്കാം മനുഷ്യൻ്റെ ശരീരത്തിലെ കഴുത്തിലെ കശേരുക്കളുടെ എണ്ണം ഏഴ് മനുഷ്യൻ്റെ കഴുത്തിലെ കശേരുക്കളുടെ എണ്ണം ഏഴ് കേന്ദ്രഭരണ പ്രദേശമായ ഡൽഹിയിൽ നിന്നുള്ള ലോകസഭാംഗങ്ങളുടെ എണ്ണം ഏഴ് കേന്ദ്രഭരണ പ്രദേശമായ ഡൽഹിയിൽ നിന്നുള്ള ലോകസഭാംഗങ്ങളുടെ എണ്ണം രണഘടന നിലവിൽ വന്നപ്പോൾ നിലവിലുണ്ടായിരുന്ന മൗലികാവകാശങ്ങളുടെ എണ്ണം ഏഴ് ഭരണഘടന നിലവിൽ വന്നപ്പോൾ നിലവിലുണ്ടായിരുന്ന മൗലികാവകാശങ്ങളുടെ എണ്ണം ഏഴ് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിലെ എമിറേറ്റ്സുകളുടെ എണ്ണം ഏഴ് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിലെ എമിറേറ്റ്സുകളുടെ എണ്ണം ഏഴ് രാമായണത്തിലെ കാന്ഡങ്ങളുടെ എണ്ണം ഏഴ് രാമായണത്തിലെ കാന്ഡങ്ങളുടെ എണ്ണം ഏഴ് വാട്ടർ പോളോ കളിയിലെ കളിക്കാരുടെ എണ്ണം ഏഴ് വാട്ടർ പോളോ കളിയിലെ കളിക്കാരുടെ എണ്ണം ഏഴ് എത്രാം ശതകത്തിലാണ് ഇസ്ലാം മതം സ്ഥാപിക്കപ്പെട്ടത് ഏഴ് എത്രാം ശതകത്തിലാണ് ഇസ്ലാം മതം സ്ഥാപിക്കപ്പെട്ടത് ഏഴ് ഏത് നൂറ്റാണ്ടിലാണ് ഹർഷവർദ്ധനൻ ഉത്തരേന്ത്യ ഭരിച്ചിരുന്നത് ഏഴ് ഏത് നൂറ്റാണ്ടിലാണ് ഹർഷവർദ്ധനൻ ഉത്തരേന്ത്യ ഭരിച്ചിരുന്നത് ഏഴ് എത്രാം ശതകത്തിലാണ് മാലിക് ബിൻ ദിനാർ കേരളത്തിലെത്തിയത് ഏഴ് എത്രാം ശതകത്തിലാണ് മാലിക് ബിൻ ദിനാർ കേരളത്തിലെത്തിയത് ഏഴ് ലോകരാജ്യങ്ങൾക്കിടയിൽ വിസ്തീർണത്തിൽ ഇന്ത്യയുടെ സ്ഥാനം ഏഴ് ലോകരാജ്യങ്ങൾക്കിടയിൽ രാജ്യങ്ങൾക്കിടയിൽ വിസ്തീർണത്തിൽ ഇന്ത്യയുടെ സ്ഥാനം ഏഴ് പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയിൽ എത്ര പേരാണ് രാജ്യസഭയിൽ നിന്നുള്ളത് ഏഴ് പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയിൽ എത്ര പേരാണ് രാജ്യസഭയിൽ നിന്നുള്ളത് ഏഴ് സെൻറ് തോമസ് കേരളത്തിൽ എത്ര പള്ളികൾ സ്ഥാപിച്ചു എന്നാണ് വിശ്വാസം ഏഴ് സെൻറ്റ് തോമസ് കേരളത്തിൽ എത്ര പള്ളികൾ സ്ഥാപിച്ചു എന്നാണ് വിശ്വാസം ഏഴ് ജിറാഫിൻ്റെ കഴുത്തിലെ കശേരുക്കളുടെ എണ്ണം എത്ര ഏഴ് ജിറാഫിൻ്റെ കഴുത്തിലെ കശേരുക്കളുടെ എണ്ണം എത്ര ഏഴ് എസ് ഐ യൂണിറ്റിലെ അടിസ്ഥാന യൂണിറ്റുകൾ എത്ര എണ്ണമാണ് ഏഴ് എസ് ഐ യൂണിറ്റിലെ അടിസ്ഥാന യൂണിറ്റുകൾ എത്ര എണ്ണമാണ് ഏഴ് റോമൻ അക്കങ്ങൾ എഴുതാൻ ഉപയോഗിക്കുന്ന പ്രതീകങ്ങൾ ഏഴ് റോമൻ അക്കങ്ങൾ എഴുതാൻ ഉപയോഗിക്കുന്ന പ്രതീകങ്ങൾ ഏഴ് ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം നിങ്ങളുടെ ഫ്രണ്ട്സിനു കൂടി ഷെയർ ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ശ്രീദേവി